Hey, come on, Vikas. இது பாட்டி மீன் பிடிச்சதா இல்ல அதா இது சரியாக்கறது விட்டுல அண்ணா கிடைக்கணும் மீன் பட்டு இதுக்கு மீன் கிடைக்கும் ഹലോ ഗുഡ് മോർണിംഗ് എവ്രിവൺ, ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ ഒരു ഫിഷിംഗ് വീഡിയോ ആണ്. ഞങ്ങളിപ്പോൾ നോർത്ത് വെയിൽസിലെ ഒരു സ്ഥലത്തോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഫിഷിംഗ് ആണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ പ്രമേയം. നോർത്തൺ വെയിൽസിലെ ഒരു പ്ലേസിലേക്കാണ് നമ്മൾ ഫിഷിങ്ങിനായിട്ട് പോയത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ആ സ്ഥലത്തോട്ട് പോകുന്നത്. അപ്പോൾ ലെസ്റ്ററിൽ നിന്നൊരു 3.5-4 hours ഡ്രൈവ് ഉണ്ട് ആ സ്ഥലത്തേക്ക്. അപ്പോൾ ഞങ്ങൾ രണ്ട് മൂന്ന് ഫാമിലി ആയിട്ടാണ് പോയത്. അങ്ങനെ നല്ല അടിപൊളി ഫൺ ഫിൽഡ് ആയിട്ടുള്ള ഒരു ഡേ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളി സ്ഥലം, ബ്യൂട്ടിഫുൾ പ്ലേസ്. അപ്പോൾ ഒരു കാരവാൻ സൈറ്റിൻ്റെ സൈഡിലായിട്ടാണ് ഈ സ്പോട്ട്. നമ്മൾ ആഫ്റ്റർനൂൺ ആയി അവിടെ എത്തിയപ്പോൾ ചേട്ടനും ജോസേട്ടനൊക്കെ അവിടെ ആദ്യമേ തന്നെ എത്തി അതെല്ലാം അവിടെ സെറ്റ് ചെയ്തായിരുന്നു. പിന്നെ നല്ല ബ്യൂട്ടിഫുൾ സ്പോട്ടാണ് നമുക്ക് ഫിഷിങ്ങിനായിട്ട് കിട്ടിയത്. അവിടെ നിന്ന് ഐറിഷ് സീയിൽ നിന്ന് നമുക്ക് മീൻ പിടിക്കാവുന്ന ഒരു ഇതായിരുന്നു. കാലാവസ്ഥയും അനുകൂലമായിരുന്നു. UK വന്നിട്ട് ഞങ്ങളുടെ ആദ്യത്തെ ഫിഷിംഗ് എക്സ്പീരിയൻസ് ആണിത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. അജിച്ചേട്ടനും ജോസേട്ടനൊക്കെ ഒത്തിരി ഫിഷ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അവർക്കറിയാം എവിടെ കൂടുതൽ മീൻ കിട്ടും, എങ്ങനെ കൂടുതൽ മീൻ പിടിക്കാൻ പറ്റുന്നൊക്കെ. ഞങ്ങളെ കൂടെ കൂട്ടിയതിന് അവരോട് ഒത്തിരി താങ്ക്സ്. ഇത് നിങ്ങൾക്കും ഒരു നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ. പോയി ഞാൻ പിടിക്കണോ? പിടിക്കാം. കിടന്നിരുന്നു ടെക്നിക്ക് ഉണ്ടല്ലേ, എന്നെ പിടിച്ചോളൂ. ടവർ എടുക്കണ്ടായിരുന്നു അല്ലേ? എടുക്കണ്ടായിരുന്നു.
കയ്യെ സൂക്ഷിക്കുന്നത് ഇത് ചെകള പൊളിച്ച നിൽക്ക എനിക്ക് അറിയത്തില്ല ഞാൻ പോകുന്നതിനപ്പുറം പഠിക്കും എനിക്ക് കാലം നമുക്ക് ഇത് കുറച്ചു നേരം നീക്കി വെക്കേണ്ടി വരുന്നോന്നാണ് മീൻ അല്ലേ അവിടെ കൊണ്ട് പോയി അവിടെ അതായിക്കോട്ടെ നല്ലത് ആരെങ്കിലും ഒക്കെ അവിടെ നിന്ന് കിട്ടത്തില്ല മീൻ കിട്ടത്തില്ല നിങ്ങൾ ഒന്നെങ്കിൽ എറിയ അല്ലെങ്കിൽ അതെ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ കൺസിഡർ സബ്സ്ക്രൈബിംഗ് അവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് ടൈം ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ബ്യൂട്ടിഫുൾ ക്ലിഫ്സും പാറക്കെട്ടുകളും ഒക്കെയുള്ള സ്ഥലം ഒരു ക്യാമ്പിങ്ങിനൊക്കെ പറ്റിയ സമയ സ്ഥലമാണ് പക്ഷെ ഹൈറ്റ് ആയിട്ട് ഇവിടോട്ടൊക്കെ വെള്ളം കയറി പിന്നെ കുറച്ച് മീൻ കിട്ടുന്ന സമയമുണ്ട് പറഞ്ഞു 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 വീട്ടിൽ എവിടെയാണ് പക്ഷെ ഇത് കൈ തുടച്ചു അതൊന്നും സമയമില്ല ഫോണ് ബാഗിലാ ഞങ്ങൾ എറിയട്ടെ
വന്നില്ലേ അറിഞ്ഞോ Come on, Vikas. Jinchu. Evada poi? Tendu alkiyana. Sambode. Evadiyo poi? ക്യാച്ച് ചെയ്ത ഫിഷിൽ നിന്നും കുറച്ചെടുത്ത് അവിടെ തന്നെ വെച്ച് വെട്ടി ക്ലീൻ ആക്കി മസാലയൊക്കെ തേച്ച് വറുക്കാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അതിനുള്ള സകല പ്രിപ്പറേഷൻസും അവർ റെഡിയാക്കിയിരുന്നു. ഫ്രഷ് മീൻ ചെറച്ച മീൻ പിടിച്ചോണ്ട് വന്ന് അല്ലേ നമ്മൾ ഫ്രൈ ചെയ്തോണ്ടിരിക്കുക. അങ്ങനെ കൂടി നിങ്ങൾക്ക് വീഡിയോ അങ്ങനെയാ മീൻ മീൻ ഇട്ടിട്ടോട്ടെ. ആ അപ്പൊ നമുക്ക് ഇനി കഴിക്കാം. ഞാനെങ്കിൽ ഇച്ചിരി മിക്സ് ഇത് വെറും ഒരു മീൻ പൊരിച്ചതല്ലാട്ടോ, ഇതിനകത്തൊരു സ്പെഷ്യൽ ടൈപ്പ് മസാലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. വളരെ ടേസ്റ്റിയാണത്. അവിടെ നമ്മളെ കൂടാതെ വേറെയും കുറെ മലയാളികള് വന്നിരുന്നു ഫിഷിങ്ങിനായിട്ട്. അവർക്കും കുറെ മീനുകൾ കിട്ടിയായിരുന്നു. ഇതിപ്പോ ഒരു ഹൈ ടൈഡ് ആയിട്ട് വരുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒത്തിരി മീനുകൾ ഉണ്ടായിരുന്നു. ഒരു ചൂണ്ടയിൽ തന്നെ ഒരു നാലഞ്ച് അയില ഇങ്ങനെ പിടിച്ചെടുക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അത്യാവശ്യം നല്ലോണം മീനിനെ കിട്ടിയെന്ന് തന്നെ പറയാം. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്ത ഒരു ഫൺ ഫിൽഡ് ഫിഷിംഗ് ആയിരുന്നത്. അപ്പോൾ നിങ്ങളും ഇത് എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വികാസ് കുറേ നേരമായിട്ട് ഒരു ചൂണ്ട അതിൻ്റെ കുരുക്കഴിക്കുന്ന തിരക്കിലാണ്. ആ പുതിയ ചൂണ്ട കെട്ടുവാണ്. ആ ചൂണ്ട കെട്ടി അത് എറിഞ്ഞിട്ടേ ഉള്ളൂ എന്നുള്ള വാശിയിലാണ് വികാസ്.
അത്രയുള്ളൂ. വെള്ളമൊക്കെ കയറി തുടങ്ങി. കണ്ടോ കയ്യിലൊക്കെ കണ്ടോ അറച്ച് ചെതുമ്പലാണ് മീനെ പിടിച്ച് കൊട്ടയിലിട്ടിട്ട് പിടയ്ക്കുന്ന മീനെ കാണിച്ചു തരാം. പിടയ്ക്കുന്ന മീൻ സ്പെഷ്യൽ മുളക ഇത്. അതെന്താ പച്ചമുളകാണോ? പച്ചമുളക് അരച്ചിട്ട് വേറെ തിരിച്ചിട്ടോ? തിരിച്ചിടുമ്പോ ഇച്ചിരി മുളക് മറ്റേ ചേർക്കണം. ഇത് നമ്മള് സാധാ മുളകും കൂടി ഞാൻ പിന്നെ പിടിച്ച മീൻ വറുത്ത് കഴിക്കുന്ന സീനാണ് നിങ്ങൾ കാണുന്നത്. അടിപൊളി ടേസ്റ്റ്. കഴിഞ്ഞ് ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്നൊരു വെളുപ്പിനാണ് ഞങ്ങള് തിരികെ യാത്ര തിരിച്ചത്. അവിടെ നിന്നൊരു 3 hours ജേണി ഉണ്ടായിരുന്നു. അപ്പോ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നല്ല അടിപൊളി ഒരു ഫിഷിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ ട്രിപ്പിന് ക്ഷണിച്ച് അജിചേട്ടന് ഒരു സ്പെഷ്യൽ താങ്ക്സ്. ഇതിലും നല്ലൊരു മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല സമയം നേരുന്നു. കീപ് ഓൺ ട്രാവലിംഗ്.